ഇന്ത്യൻ ഫുട്ബോൾ ഇങ്ങനെ ഓരോ മത്സരങ്ങളിലായിട്ട് ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ അതിലൊന്നാണ് ഇന്ത്യയുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് സന്ദേശ് ജിങ്കൻ ഇന്ത്യയുടെ പ്രതിരോധ കോട്ട കെട്ടാൻ അവിടെയുണ്ട്. എന്നാൽ സന്ദേശ് ജിങ്കന്റെ കൂടെ 4 നമ്പർ ജേഴ്സിയുമിട്ട് ഡിഫൻസിൽ അൻവർ അലി എന്നൊരു താരമുണ്ട്. അദ്ദേഹം ഇന്ന് ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് സ്പീച്ച്ലെസ് ആണ്. അൻവർ അലിയും കൂടെ ചേരുമ്പോഴാണ് ഇനി ഇന്ത്യയുടെ പ്രതിരോധം പൂർണ്ണമാകുന്നത്. കുവൈത്തിനോടുള്ള ആ മാച്ചിലെ ആ ഒരു സെൽഫ് ഗോൾ കൊണ്ടൊന്നും അൻവർ അലി തളരുമെന്നൊന്നും ആരും കരുതി കാണില്ല. സുനിൽ ഛേത്രിയും പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ സെൽഫ് ഗോളല്ല, ഇന്ത്യയുടെ സെൽഫ് ഗോളാണെന്നൊക്കെ. പക്ഷെ ഒരിക്കലും ആ ഒരു സെൽഫ് ഗോൾ കൊണ്ടൊന്നും അൻവർ അലിയെ തളർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം എന്തെന്ന് അദ്ദേഹത്തിൻ്റെ കഥയൊന്ന് പിറകിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഏതൊരാളും ജീവൻ പേടിച്ച് വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇന്ന് ഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചാലും എനിക്കെന്ത് സംഭവിച്ചാലും അതിനുത്തരവാദി ഞാനായിരിക്കുമെന്നും പറഞ്ഞ് ഇന്ത്യയുടെ പ്രതിരോധം കാക്കാൻ അൻവർ അലി തുനിഞ്ഞിറങ്ങിയത്. 2000 ഓഗസ്റ്റ് 28 ഇന്ത്യയിലെ പഞ്ചാബിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പം മുതലേ തന്നെ അലിക്ക് ഫുട്ബോളിനോടൊരു വേറിട്ട ഇഷ്ടമായിരുന്നു. ചെരുപ്പും ബൂട്ടുമൊന്നും ധരിക്കാതെയുള്ള അലിയുടെ ആ കുഞ്ഞു പാദങ്ങൾ പന്തുമായി പഞ്ചാബ് തെരുവുകളിൽ പതിച്ചിരുന്നു. പഞ്ചാബിലെ തെരുവുകളിലൂടെയെല്ലാം അലി പന്തു തട്ടി കളിക്കുമായിരുന്നു. അവിടുത്തെ ചെറിയ ടൂർണമെൻറ്റുകളിലെ അലിയുടെ കളി കണ്ടിട്ട് മിനർവ പഞ്ചാബ് അലിയെ സൈൻ ചെയ്യുന്നു. അപ്പോഴും അലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നാൾ ഇന്ത്യയുടെ ഡിഫൻഡർ ആവുക എന്നതായിരുന്നു. അങ്ങനെ 2015 തന്നെ ഇന്ത്യയുടെ അണ്ടർ 17 ടീമിലേക്ക് അൻവർ അലിക്ക് വിളിവരുന്നു. അർജന്റീന വേഴ്സസ് ഇന്ത്യ അണ്ടർ 20 മത്സരം. ഇന്ത്യ ഒരു ഗോളിന് അത്ഭുതകരമായി അർജന്റീനക്കെതിരെ മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏകദേശം ഒരു 35 യാർഡ് അകലെ നിന്ന് ഇന്ത്യക്കൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. ആ ഫ്രീ കിക്ക് എടുക്കുന്നതാകട്ടെ ഇന്ത്യയുടെ 4 നമ്പർ ഡിഫൻഡർ അൻവർ അലി. പിന്നീട് പിറന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ മുഹൂർത്തമായിരുന്നു. അതിനുശേഷം ഇന്ത്യ ആകെ പ്രശസ്തി ആർജിച്ച അൻവർ അലി വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന അലിയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ ചിറകിലേറി ഉയരാൻ തുടങ്ങി. പിന്നാലെ മുംബൈ സിറ്റിയിലൂടെ ISLലേക്കും അൻവർ അലി കടന്നു വരുന്നു. അങ്ങനെ 2019 അലിയുടെ ആ വലിയ മോഹം യാഥാർത്ഥ്യമാകുന്നു. ഇന്ത്യയുടെ സീനിയർ ടീമിൻ്റെ സ്ക്വാഡിലേക്ക് അലിയെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അതിനുശേഷമാണ് കഥ മാറി മറയുന്നത്. അവിടെ വെച്ച് തനിക്ക് ഹൃദയ സംബന്ധമായ ഒരു രോഗമുണ്ടെന്നും അലി മനസ്സിലാക്കുന്നു. ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ട് അസോസിയേഷനും ഡോക്ടേഴ്സും എല്ലാം അലിയോട് പറഞ്ഞു, അലി നിനക്കിനി ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല, അത് നിന്റെ ജീവൻ ആപത്താണ് എന്നും പറഞ്ഞിട്ടും അലിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെതായ ശ്രമങ്ങൾ നടത്തി. എന്നാൽ അലി ഗ്രൗണ്ടിലിറങ്ങിയാൽ ഏത് സമയവും അപകടം സംഭവിക്കാമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അസോസിയേഷൻ ആ തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിന്നു. പിന്നീട് അൻവർ അലി തന്നെ കളിപ്പിക്കണമെന്നും പറഞ്ഞ് കോടതിയിൽ അപേക്ഷയുമായി എത്തി. കാത്തിരിപ്പ് വീണ്ടും തുടർന്നു. അലി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കാരണം ഫുട്ബോൾ എന്ന വികാരത്തിന് പുറമെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാരവും അലിക്കുമേലുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് സഞ്ജയ് ശർമ്മ എന്ന കാർഡിയോളജിസ്റ്റിനെ അലി കാണുകയും കളിക്കാൻ കഴിയുമെന്ന റിപ്പോർട്ട് വാങ്ങുകയും ചെയ്യുന്നു. ശേഷം ഡൽഹി ഹൈക്കോടതിയിൽ എനിക്ക് ഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചാലും അതിനുത്തരവാദി ഞാൻ മാത്രമായിരിക്കുമെന്നും പറഞ്ഞ് സത്യവാൻമൂലവും ചെയ്തിട്ടാണ് അൻവർ അലി പിന്നീട് മൈതാനത്തിലേക്ക് ഇറങ്ങിയത്. തിരിച്ചു വന്ന് ആദ്യ മാച്ചിൽ തന്നെ FC ഗോവയ്ക്ക് വേണ്ടി മാൻ ഓഫ് ദ മാച്ച് നേടുകയും ചെയ്തു. ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഓരോ മത്സരങ്ങളിലുമായി എല്ലാം മറന്നയാൾ പോരാടുന്നു. ഒരിക്കൽ പൗലോ മാൽദിനി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഫൈൻഡ് എ ഗുഡ് ഡിഫൻഡർ ഹു ഇസ് സ്ട്രോങ് ആൻഡ് ഗുഡ് വിത്ത് ദ ബോൾ. വെരി ഹാർഡ് വിത്ത് ദ ബോൾ, സ്ട്രോങ് ആയ ഒരു ഡിഫൻഡറെ കണ്ടെത്താൻ പ്രയാസകരമാണ്. എന്നാൽ അങ്ങനെ പന്ത് ഹോൾഡ് ചെയ്യാനും മുന്നിലേക്ക് കൃത്യമായ ബോളുകൾ നൽകാനും ക്യാപ്പബിളായിട്ടുള്ള ഒരു ഡിഫൻഡറെ തന്നെയാണ് അലിയുടെ തിരിച്ചുവരവിലൂടെ ഇന്ത്യൻ ഫുട്ബോളിന് ലഭിച്ചത്. His left foot just lifts it into that goal.
AMA, that's for scrambling across goal. Look at this for a free kick.